ഹായ് ആൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സ്നാപ്സീഡ് ആപ്ലിക്കേഷനിലെ രണ്ട് പവർഫുൾ ടൂൾസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ടൂൾസ് നമുക്ക് എങ്ങനെ ഒരു പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫോട്ടോയിൽ ആഡ് ചെയ്യാം, എങ്ങനെ ഫോട്ടോയിൽ അപ്ലൈ ചെയ്യാം, അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഫോട്ടോ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാം, ഇത് ഉപയോഗിച്ചിട്ട് രണ്ട് മൂന്ന് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കാം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ടൂൾസ് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് ഹീലിംഗ് ടൂള്, രണ്ടാമത്തേത് ബ്ലർ ടൂള്. അപ്പോൾ ഈ രണ്ട് ടൂളും ആക്ച്വലി ഇതിൻ്റെ കൂടെ ഒരു സബ് ടൂൾ കൂടെ ഉണ്ട്, അതായത് ഡബിൾ എക്സ്പോഷർ. ഈ മൂന്ന് ടൂള് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഒരു ഫോട്ടോ ബ്ലർ ചെയ്യാം, അതുപോലെ നമ്മുടെ ഫോട്ടോയിൽ എന്തെങ്കിലും അൺവാണ്ടഡ് കണ്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഹീലിംഗ് ടൂളിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഹീലിംഗ് ടൂൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഹീലിംഗ് ടൂൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോട്ടോയിൽ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള കണ്ടൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീലിംഗ് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ ഇവിടെ ഒരു ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ടാത്തൊരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഹീലിംഗ് ടൂൾ എടുത്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ കണ്ടോ ഹീലായി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഹീലിംഗ് ടൂള്. അപ്പോൾ ഇത്ര ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഫോട്ടോ നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ആ ഫോട്ടോയിൽ എങ്ങനെ നമുക്ക് ഇത് ഹീലിംഗ് ടൂള് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു ഫോട്ടോ സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ നിങ്ങൾക്ക് ഒരു ഹാൻഡ് കാണാൻ പറ്റും. അത് നമ്മളെ മെയിൻ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റ് നമുക്ക് ഈ റിമൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഹീലിംഗ് ടൂൾ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഫോട്ടോയുടെ എല്ലാ ഭംഗിയോടെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഡബിൾ എക്സ്പോഷർ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ സബ് ടൂളായിട്ട് ഡബിൾ എക്സ്പോഷർ ടൂൾ എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഡബിൾ എക്സ്പോഷർ ടൂൾ എടുത്തിട്ടുണ്ട് നമ്മൾ ആഡ് ഫോട്ടോ കൊടുക്കുക, എന്നിട്ട് അതേ ഫോട്ടോ തന്നെ ഒന്നും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അതേ സൈസ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ഈ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് വന്നാൽ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സൂം ചെയ്ത് നമുക്ക് ആ കൈ മറയുന്ന രൂപത്തിൽ ഒന്ന് ക്രിയേറ്റീവായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതൊന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഒപ്പാസിറ്റി ഒന്ന് കൂട്ടിയതിന് ശേഷം നമ്മൾ വ്യൂ എഡിറ്റ്സ് മുകളിലൊരു ആരോ കാണും, ആ ആരോ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ എഡിറ്റ്സ് എന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രഷ് ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒബ്ജക്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ കാണാം പ്രോപ്പറായിട്ട് തന്നെ ആ ഒബ്ജക്റ്റ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ടൈം എടുത്തിട്ട് ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇത്തിരി ബ്ലാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബ്രഷിൻ്റെ സ്ട്രെങ്ത് മൈനസ് ചെയ്യുന്ന ശേഷം ഇങ്ങനെ എടുക്കാം. ഇപ്പോഴും ഇവിടെ ചെറുതായിട്ട് നമ്മളെ ഹാൻഡിൻ്റെ ചെറിയ ചെറിയ പാർട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒന്നുകൂടെ ഹീലിംഗ് ടൂൾ യൂസ് ചെയ്യണം. ഇങ്ങനെ ചെറിയ പാർട്ടുകളൊക്കെ നമുക്ക് ഹീലിംഗ് ടൂൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നമുക്ക് നോക്കാം. കണ്ടോ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അപ്പോൾ പ്രോപ്പറായിട്ട് അത് ഹീൽ ചെയ്ത് പോയി. അപ്പോൾ ആ ഒബ്ജക്റ്റ് പോയപ്പോൾ എല്ലാം മാറ്റങ്ങൾ നോക്കുക, നമ്മൾ ഫോട്ടോയ്ക്ക് ഒരു ഭംഗി ഒന്നുമില്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ ഹീലിംഗ് ടൂളിൻ്റെ പ്രോപ്പർ യൂസ്. ഹീല് ചെയ്യാൻ പറ്റാത്ത അതായത് അത്രയും വലിയ ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡബിൾ എക്സ്പോഷർ ടൂൾ വെച്ചിട്ട് നമുക്ക് ഡബിൾ എക്സ്പോഷർ ടൂൾ പ്ലസ് ഹീലിംഗ് ടൂളും വെച്ചിട്ട് നമുക്കത് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ബ്ലർ ടൂളിലേക്ക് പോകാം. ബ്ലർ എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെ ബ്ലർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ആണ് ബ്ലർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോ എങ്ങനെ നമുക്കൊന്ന് ബ്ലർ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ബ്ലർ ടൂൾ എടുത്തതിന് ശേഷം അത്യാവശ്യം സ്ട്രെങ്ത്തൊക്കെ കൂട്ടി നമ്മളൊന്ന് ഫുള്ളായിട്ട് ബ്ലർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വ്യൂ എഡിറ്റ്സ് പോകുന്ന നേരത്തെ അത് ആരോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വ്യൂ എഡിറ്റ്സിൽ പോകുക. വ്യൂ എഡിറ്റ്സ് എടുത്തതിന് ശേഷം നമ്മൾ ബ്രഷ് ടൂൾ എടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് സൂം ചെയ്ത് നമുക്ക് കറക്റ്റ് ഒന്ന് നോക്കാം, ഒന്ന് ബ്ലർ ചെയ്ത് നോക്കാം. ഇവിടെ വാല്യൂ കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇങ്ങനെ ബ്ലർ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു അതിൻ്റെ എഡ്ജൊന്നും പ്രോപ്പർ ആവുന്നില്ല. കണ്ടല്ലേ, ഇങ്ങനെ ഒരു ഒരു ഷാഡോ എഫക്റ്റ് അവിടെ വരുന്നുണ്ട്. നമ്മുടെ ആ ഒബ്ജക്റ്റിൻ്റെ കൂടിയിട്ടൊരു എഫക്റ്റ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഉണ്ടോ, ഇവിടെ എഡ്ജിലൊരു ഗ്ലോയിങ് എഫക്റ്റ് വരുന്നുണ്ട്. അത് ഈ വാച്ചിൻ്റെ തന്നെ നമുക്കൊരു ഒരു ഇമേജ് അവിടെ ഫോം ആവുന്നതാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, അതിന് അതിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്നെന്ന് പറയണത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് ബ്ലർ ചെയ്യുക, എന്നിട്ട് ഡബിൾ എക്സ്പോഷർ ചെയ്തിട്ട് നമുക്ക് വേറെ ഇത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ആ ടൈമിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊന്നും എടുത്തില്ല,
ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോട്ടോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഹീൽ ചെയ്ത് നോക്കാം. ഇതൊന്ന് ഹീൽ ചെയ്തിട്ട് ഇങ്ങനെ ഹീൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോട്ടോ മാത്രമായിട്ട് കിട്ടും. അങ്ങനെ പക്കാ പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഹീൽ ചെയ്ത് നോക്കിയാൽ ഇവിടെ ലോഡായി കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടോ. ഇങ്ങനെ ഒന്ന് ഹീൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഫുള്ളി ആയിട്ട് ബ്ലർ ചെയ്തെടുക്കാം. നമ്മൾ ട്രാൻസിഷനൊക്കെ ഒന്ന് കുറച്ചിട്ട് ബ്ലർ സ്ട്രെങ്ത് കൂട്ടി ഓക്കെ, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കുക. ആദ്യം പ്രോപ്പറായിട്ട് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലർ ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഡബിൾ എക്സ്പോഷർ ടൂൾ ആഡ് ചെയ്യാം. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ്, പക്ഷേ ആ വീഡിയോയിൽ നമ്മൾ വോയിസും ഒന്നും ഇല്ല, നമ്മളെങ്ങനെ പ്രൊസീജിയർ പറഞ്ഞു കൊടുക്കുന്നില്ല, ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് വീഡിയോ മാത്രമാണത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഡബിൾ എക്സ്പോഷർ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഇമേജ് ഒന്നും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വ്യൂ എഡിറ്റ്സിൽ പോവാം. വ്യൂ എഡിറ്റ്സ് എടുത്തതിന് ശേഷം നമ്മൾ ഡബിൾ എക്സ്പോഷറിൽ ബ്രഷ് ടൂൾ എടുക്കുക. ഇങ്ങനെ ബ്രഷ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഒന്ന് സൂം ചെയ്തിട്ട് നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ സൂം ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് ഈ എഡ്ജൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ബ്ലർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ബ്ലർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മൾ ആ എഡ്ജിലൊന്നും കാണാനില്ല, പക്ക ഒറിജിനലായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നു വെച്ചിട്ട് ഞാനിവിടെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലർ ടൂൾ യൂസ് ചെയ്യുക. ബ്ലർ ടൂൾ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഡബിൾ എക്സ്പോഷർ ടൂളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മെയിൻ ടൂൾ എന്ന് പറയുമ്പോൾ ഡബിൾ എക്സ്പോഷർ ടൂൾ തന്നെയെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.